ബിഗ് ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ ആയിരുന്നു ലൈവിൽ. ആദ്യം തന്നെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് വളരെ ഫെയർ ആയിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. സാഗർ പോയതിന്റെ എല്ലാ ക്ഷീണവും ഈ ആഴ്ചത്തെ ഡബിൾ എവിക്ഷനിൽ തീരും, ആ കാര്യം ഉറപ്പാണ്. രണ്ട് സേഫ് ഗെയിമേഴ്സ് എന്തായാലും ഹൗസിൽ നിന്നും പുറത്താകും. 8 പേരടങ്ങുന്ന ഒരു നോമിനേഷൻ ലിസ്റ്റ് ആണ് ഇന്നത്തേത്. ശോഭയും പ്രനോഷും നോമിനേഷനില്ല. വിഷ്ണുവിനെ നോമിനേറ്റ് ചെയ്യാൻ എല്ലാവരും മറന്നുപോയതാണെന്ന് തോന്നുന്നു. വിഷ്ണു ഇത്തവണ സേഫാണ്. ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. റിനീഷ നോമിനേറ്റ് ചെയ്തത് മിന്ദുൻ അനുൻ എന്നിവരെയാണ്. പ്രനോഷ നോമിനേറ്റ് ചെയ്തത് നാദ്ര അഖിൽമാരർ എന്നിവരെയാണ്. സിറീന നോമിനേറ്റ് ചെയ്തത് നാദ്ര അനു എന്നിവരെ. അനു നോമിനേറ്റ് ചെയ്തത് നാദ്ര മിഥുൻ എന്നിവരെ. ജുനൈസ് നോമിനേറ്റ് ചെയ്തത് അനു അഖിൽമാരർ എന്നിവരെയാണ്. മാരാര് നോമിനേറ്റ് ചെയ്തത് നാദ്ര റനീഷ എന്നിവരെയാണ്. മിഥുൻ നോമിനേറ്റ് ചെയ്തത് മാരാര് നാദ്ര എന്നിവരെ. നാദ്ര നോമിനേറ്റ് ചെയ്തത് അനു ജുനൈസ് എന്നിവരെയാണ്. വിഷ്ണു നോമിനേറ്റ് ചെയ്തത് റനീഷ നാദ്ര എന്നിവരെയാണ്. ഷിജു നോമിനേറ്റ് ചെയ്തത് ജുനൈസ് നാദ്ര എന്നിവരെ. ശോഭ നോമിനേറ്റ് ചെയ്തത് അനു റനീഷ എന്നിവരെയാണ്. നോമിനേഷൻ ലിസ്റ്റിലുള്ള 8 പേരുകളും കൂടി വായിക്കാം, അതിനുശേഷം എന്റെ അഭിപ്രായത്തിലേക്ക് വരാം. നാദ്രയ്ക്ക് മൊത്തം ലഭിച്ചത് 7 വോട്ടുകളാണ്. അനുവിന് ലഭിച്ചത് 5 വോട്ടുകളും മാരാർക്കും റനീഷയ്ക്ക് 3 വോട്ടുകൾ വീതം. മിഥുനും ജുനേസിനും 2 വോട്ടുകൾ വീതം ലഭിച്ചു. ഇത്രയും പേരാണ് ഇപ്പൊ നോമിനേറ്റ് ആയത്. പിന്നെ ഉള്ളത് ഷിജു സെറീന എന്നിവരാണ്. വീക്ക്ലി ടാസ്ക് ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയതിന്റെ പേരിൽ ഡയറക്ട്ലി നോമിനേറ്റഡ് ആണ്. അങ്ങനെ മൊത്തം 8 പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ. രണ്ട് വാചകത്തിൽ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിനെ വർണ്ണിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും, മാരാരും ജുനേസും റനീഷയും പിന്നെ വീക്ക് കണ്ടസ്റ്റൻസും എന്ന. നോമിനേറ്റ് ആയിട്ടുള്ള 8 പേരിൽ 5 പേരും വീക്ക് കണ്ടസ്റ്റൻസ് ആണ്. സേഫ് ഗെയിം കളിച്ചിട്ടുള്ളവരാണ്, ന്യൂട്രൽ നിലപാടുകൾ എടുത്തിട്ടുള്ളവരാണ്. വളരെ മികച്ചൊരു നോമിനേഷൻ ലിസ്റ്റ് ആണ് ഇത്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നിരുന്നുവെങ്കിൽ ഉറപ്പായും 2 വീക്ക് കണ്ടസ്റ്റൻസ് സാഗറിന് പകരം പോയേനെ. എന്തായാലും എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിനെ കുറിച്ച്. 8 പേരിൽ 5 പേരെയും പുറത്താക്കി നേരെ ഫിനാലെ വെക്കണം എന്നും കൂടി ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഇനി ചാലഞ്ചേഴ്സ് ഒക്കെ വന്ന് ഗെയിം ശരിക്കും ഒന്ന് പവർ ആവാനുണ്ട്. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി ഉടനെ തന്നെ വരാം. അതുവരെ ബൈ.